ഹലോ ഹലോ മെൽബൺ കേരള കഫേയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വിരുന്നുകാരുടെ മുൻപിലൊക്കെ നല്ല ഗമയ്ക്ക് വിളമ്പാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഫിഷ് മോളി. കിടിലൻ ടേസ്റ്റിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫിഷ് മോളിയാണ് ഇന്നത്തെ നമ്മുടെ താരം. ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് അര കിലോയുടെ ആവോലി മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി നന്നായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ മീനൊന്ന് വറുത്തെടുക്കാനായിട്ട് നമുക്കൊരു അരപ്പൊന്ന് മീനിൽ പുരട്ടി വെക്കണം. അതിനായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മീൻ ഇതിലേക്ക് എടുത്ത് വെച്ച് നന്നായിട്ട് ഈ ഒരു അരപ്പ് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂർ നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ചൂടായ ഒരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം മീൻ അതിലേക്ക് വെച്ച് 2 വശവും ഒരു പകുതി വേവാകുന്നത് വരെ വറുത്തെടുക്കാം. ബാക്കി വേവാനുള്ള മീനിനെ നമ്മൾ തേങ്ങാപ്പാലിലൊക്കെ ഇടുമ്പം അതിൽ കിടന്ന് വെന്തോളും കേട്ടോ. മറിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എണ്ണയൊന്നും കയ്യിൽ വീഴാതെ നോക്കണം. മീൻ വറുത്ത് മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് നമുക്ക് 2-3 കറുവപ്പട്ട, 3-4 ഏലയ്ക്ക, 2-3 ഗ്രാമ്പൂ ഇത്രയും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ശേഷം ഇതിലേക്ക് 2 ചെറിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത്, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതിടാം. പിന്നെ 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 4-5 പച്ചമുളക്, അത് എരിവനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പില, ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ കിടന്ന് വഴന്നു വരുമ്പോഴുള്ള മണം അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കാം. ഇനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 2 പാലാണ് ചേർക്കുന്നത്, 2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1 വലിയ തക്കാളി ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ആളെ നമ്മൾ ചേർക്കുകയാണ്, വറുത്ത് വെച്ചിരിക്കുന്ന മീൻ. ഞാനിവിടെ മുഴുവനായിട്ടും മീൻ വറുത്തതേ ഉള്ളൂ, നിങ്ങൾക്ക് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വറുത്തെടുക്കാം. ഇനി മൂടി വെച്ച് ചെറിയ തീയിൽ 2 വശവും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓരോ വശവും 5-8 മിനിറ്റ് വീതം നമുക്ക് വേവിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ വല്ലാതെ പൊടിഞ്ഞു പോകും. ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. തവിയിട്ട് ഇളക്കണ്ട, പിന്നെ തവി കൊണ്ട് നമുക്ക് വേണേൽ പാല് ആ മീനിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. മുഴുവനോടെ ഇട്ട മീൻ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞത്. ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ അതിൻ്റെയും ആവശ്യമില്ല. മീനൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് മറ്റേ സൈഡും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 2 വശവും നന്നായിട്ട് വെന്ത് വന്നു, ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ, അതായത് 1/2 പാല്, അത് 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. 1/2 പാല് ചാറിനകത്തോട്ട് എല്ലായിടത്തോട്ടും ഒന്ന് ആയി കിട്ടട്ടെ. അതിനുശേഷം ഇത് തിളപ്പിക്കണ്ട, നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഈ സമയത്ത് ഉപ്പ് എരിവും ഒക്കെ പാകമാണോ എന്ന് നോക്കണം കേട്ടോ. കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ 3-4 കഷ്ണം തക്കാളിയും നല്ല ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കൊന്ന് അലങ്കരിച്ചെടുക്കാം. കിടിലൻ ടേസ്റ്റിലുള്ള ഈ ഫിഷ് മോളി, വെള്ളയപ്പം, പാലപ്പം, ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.